ഹലോ, വെൽക്കം ടു ഷബ്സ് വൈബ്സ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി മക്രോണി റെസിപ്പിൻ്റെ വീഡിയോ ആണ് ഇനി ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് കടായി ചൂടാക്കാൻ വെക്കാം. പാത്രം ചൂടായി ഒന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഏകദേശം 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളക്കുമ്പോഴേക്കും ഇതിലേക്ക് 3 മീഡിയം സൈസ് ഉള്ളിയായിരുന്നു ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റുമ്പോൾ തന്നെ ഉപ്പും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന കിട്ടും. നെക്സ്റ്റ് 15 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തത് വയറ്റി ഉള്ളിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഒന്ന് പാകമായി വരുമ്പോഴേക്കും ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളിയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് മസാല ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3 കൂടി ആഡ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒരു കിലോ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചിക്കനും മസാലയിലേക്ക് ആഡ് ചെയ്ത് ചിക്കനും മസാലയും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്യാം. നന്നായിട്ട് തിളക്കുമ്പം ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് ഏകദേശം 15 മിനിറ്റോളം വേവിക്കാം. ഈ ഒരു സമയം കൊണ്ട് മക്രോണി തയ്യാറാക്കിയെടുക്കാം. ഇതിനായി കടായിലേക്ക് ഏകദേശം 9-10 കപ്പ് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് തിളക്കുമ്പോഴേക്കും ഇതിലേക്ക് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 800 ഗ്രാമോളം മക്രോണി ചേർത്ത് കൊടുക്കും. മസാലയിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ടത് കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യാൻ. 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എക്സസ് വെള്ളമായിട്ടുണ്ടെങ്കിൽ അതും കൂടി വറ്റിയതിന് ശേഷം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്ത് പാത്രം അടച്ചു വെക്കാം. മക്രോണി തയ്യാറായിട്ടുണ്ട്. ഇനിയിത് സ്ട്രെയിനറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളവും കളയാം. വേറൊരു വലിയ പാത്രത്തിലേക്ക് മസാലയും മക്രോണിയും ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഫസ്റ്റ് ലെയറായി മക്രോണി, സെക്കൻഡ് ലെയറായിട്ട് മസാല, തേർഡ് ലെയർ വീണ്ടും മക്രോണി, ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് യോജിപ്പിച്ചെടുക്കുന്നത്. സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 5-6 മിനിറ്റോളം പാത്രം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം.
നല്ല ടേസ്റ്റി ചിക്കൻ മക്രോണി റെഡിയായി. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.